ഹലോ അസ്സലാമു അലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നതാ ഞാൻ ഒരു അടിപൊളി ഫ്യൂഷൻ റെസിപ്പിയാണ് ഷവർമയും പിസ്സന്റെ ഒരു ഫ്യൂഷൻ ഷവർമ പിസ്സ സാൻഡ്വിച്ച് എന്ന് പറയാ അല്ലേ ഷവർമ സാൻഡ്വിച്ച് എന്ന് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം പക്ഷെ കിട്ടു ടേസ്റ്റ് ആട്ടോ ഒന്നും പറയാനില്ല നിങ്ങൾ പറയൂ ഞാൻ എപ്പോഴും എല്ലാത്തിനും ടേസ്റ്റാ ടേസ്റ്റാ എന്ന് പറയല്ലോ പക്ഷെ ഇതൊന്നും നിങ്ങൾ ഉണ്ടാക്കി നോക്കൂട്ടോ നല്ല സിമ്പിളാ ഉണ്ടാക്കാനും എല്ലാവർക്കും ഇഷ്ടം അപ്പൊ നമ്മൾക്ക് ഞാൻ വേറെ ഒന്നും പറയുന്നില്ല എങ്ങനെയാ ഷവർമ പിസ്സ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കന് എല്ലില്ലാത്ത ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് നന്നായി ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെള്ളം ഇല്ലാതെ ഒരു ബൗളിൽ ഇട്ട് വെച്ചാണ് വെള്ളം തീരെ പാടില്ലേ ഇനി നമുക്ക് ഈ ചിക്കൻ കുറച്ച് മസാലകളെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് നമ്മൾ ഷവർമക്ക് മാരിനേറ്റ് ചെയ്യൂലേ മസാല തേക്കുന്ന അതേ മസാല ആണ് നമ്മൾ ഇതിൽ തേക്കാൻ പോകുന്നത് ഇനി ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് ഒരു 1/2 teaspoon ഉപ്പിട്ട് കൊടുക്കാം അതേപോലെ തന്നെ 1 teaspoon വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ് പൊടി പൊടിയായിട്ട് അരിഞ്ഞതാണ് ഇനി അതേപോലെ തന്നെ ഇതാ ഞാനൊരു 1/2 tablespoon നമ്മുടെ ചെറുനാരങ്ങന്റെ ജ്യൂസ് ചെറുനാരങ്ങ നീരും ഒഴിച്ചു കൊടുക്കണ്ടേ ഇനി ഇതിലേക്ക് ഞാൻ 2 tablespoon നമ്മളെ ഒലീവ് ഓയിലാണ് ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ സൺഫ്ലവർ ഓയിലോ കോൺ ഓയിലോ ഉപയോഗിക്കാം ഞാനിപ്പോ 2 tablespoon ഒലീവ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി ഇന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് പൊടികളൊക്കെ ചേർത്തെടുക്കട്ടെ ആദ്യം തന്നെ 1 teaspoon നമ്മുടെ അറബിക് മസാല അറബിക് മസാല ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ചെറിയ ജീരകം നമ്മുടെ ഫുൾ മല്ലി അതേപോലെ തിരിപ്പട്ട പൂവ് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് കുറച്ച് കുരുമുളകും വറുത്ത് പൊടിച്ചിട്ട് ചേർത്താലും മതി കേട്ടോ പിന്നെ ഇതിലേക്ക് 1 teaspoon നമ്മുടെ ചെറിയ ജീരകത്തിന്റെ പൊടി ക്യുമിൻ പൗഡർ പിന്നെ 1/2 teaspoon കുരുമുളക് പൊടി പിന്നെ 1/4 teaspoon നമ്മളെ പട്ട പൊടിച്ചത് പിന്നെ ഞാൻ 1/2 teaspoon കാശ്മീരി മുളക് പൊടി എടുത്തത് ഇത് അല്ലെങ്കിൽ പാപ്രിക്ക പൗഡർ ഉള്ളോലാണെങ്കിൽ 1/2 teaspoon പാപ്രിക്ക പൗഡർ എടുത്തോളി ഇപ്പൊ എല്ലാവർക്കും കിട്ടൂലല്ലോ അതുകൊണ്ട് ഞാൻ പകരം കാശ്മീരി ചില്ലി പൗഡർ ആണ് ഉപയോഗിച്ചത് ഇതെല്ലാം കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ ഇതിനെ നമുക്ക് നന്നായിട്ട് ഈ ചിക്കനിലേക്ക് ഒന്ന് തേച്ചു കൊടുക്ക എല്ലാ ഭാഗത്തും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്താ പറഞ്ഞ ഇതൊന്നും പിടിക്കൂല വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം തീരെ പാടില്ല കേട്ടോ ചിക്കനില് എന്താ നന്നായി മിക്സ് ചെയ്ത് നല്ലൊരു മണം നമ്മള് ഷവർമക്കടന്റെ ഒക്കെ മുമ്പിലൂടെ പോകുമ്പോ ഒരു മണം വരില്ലേ ഇതിന് ആ ഒരു മണമാണ് കേട്ടോ വരുന്നത് അപ്പൊ ഇതൊരു മിനിമം 1/2 hour റെസ്റ്റ് ചെയ്യാൻ വെക്കണേ ഈ മസാല ഒക്കെ ഒന്ന് ചിക്കനിലേക്ക് പിടിക്കാനും ഓക്കെ എന്നിട്ട് നമുക്ക് തവ ഗ്രില്ല് ചെയ്തെടുക്കാം എന്താ നമുക്കിത് തവ ഗ്രില്ല് ചെയ്തെടുക്കാം അതിനു വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് ഇതാ 1 tablespoon ഒലീവ് ഓയിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ ഒന്നുമില്ല ഇനി നമ്മൾ ചിക്കനിലെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് അപ്പൊ അത്യാവശ്യം ഹൈ ഫ്ലെയിമിലാണ് ഇട്ടത് അങ്ങനെ ഇട്ടെടുക്കുന്നു പിന്നെ 1 minute കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് 5 minute വരെ അടിച്ച് വെച്ച് ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതാ ഞാനിപ്പോ തീ കുറച്ചു നല്ല ഹൈ ഫ്ലെയിമിൽ 1 minute ഇട്ടപ്പോ എന്ത് ചെയ്തെന്നറിയാം ചിക്കനിലുള്ള ഓയിലും വെള്ളമൊക്കെ അങ്ങോട്ട് ഇറങ്ങി ഇനി നമ്മള് അടിച്ചു വെച്ചിട്ട് 5 minute ചെറിയ തീയില് വേവിച്ചെടുക്കാം അപ്പൊ അതില് കിടന്നിട്ട് നന്നായി വേവട്ടെ എന്നിട്ട് നമുക്ക് മുരിയിച്ചെടുക്കാം കേട്ടോ ഇതാ 5-6 minute കഴിഞ്ഞു നമ്മളെ ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി ചിക്കൻ വെന്തു ഇനി ഞാൻ തുറന്ന് വെച്ചിട്ട് 1 medium ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് എടുത്തിളക്കി കൊടുത്താൽ മതി ഒന്നൊന്ന് മുരിയിച്ചെടുക്കട്ടെ കേട്ടോ 2 ഭാഗവും ഓക്കെ ഇനിയിപ്പോ നിങ്ങൾക്ക് നല്ല നോൺ സ്റ്റിക് പാൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ തീരെ ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ മാരിനേറ്റ് ചെയ്ത സമയത്ത് 2 tablespoon ഒലീവ് ഓയിൽ ചേർത്തോണ്ട് അങ്ങനെ തന്നെ ഇട്ടാൽ മതി നമുക്കത് തീരിന്റെ പാത്രം ആയതുകൊണ്ട് ഞാൻ പിടിക്കുമെന്ന് വിചാരിച്ചിട്ട് 1/2 tablespoon ഒഴിച്ചാണേ ഇനി ഞാൻ ഇതിന്റെ കൂടല്ലേ ഈ ചിക്കനിൽ കൂടെ മുരിയുന്ന സമയത്ത് ഞാൻ 1 capsicum ഇതാ നീളത്തിൽ അരിഞ്ഞിണ്ടേ ഇതിന്റെ കൂടെ ഞാൻ പോനിയൻ ഒന്നും ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാബേജോ ഓനിയനോ എന്തെങ്കിലും ചേർക്കണമെങ്കിലും ചേർക്കാം ജസ്റ്റ് ഇത് ചിക്കൻ വെന്തതിന് ശേഷം ഞാൻ ഈ കാപ്സിക്ക് ഒന്നിൻ്റെ ഉള്ളൂ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കട്ടെ അത് ചെറിയ കാപ്സിക്കാട്ടോ ഉള്ളത് അത് ഒന്നിൻ്റെ കൂടെ ആയിക്കോട്ടെ ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്തു ഇതാ ഇത് ഇവിടെ ഒന്നൊന്ന്
ചെറുതായിട്ടൊന്ന് ചൂട് തണി ഞാൻ ഇവിടെ മാറ്റി വെക്കട്ടെ. ഇനി നമുക്ക് എന്താ ഷവർമ സോസ് ഉണ്ടാക്കാം. നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് തൂമ് ഗാർലിക് പേസ്റ്റ് ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോ ഷവർമ സോസ് തന്നെ ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ തഹീന എടുത്തത്, തഹീന പേസ്റ്റ്. തഹീന പേസ്റ്റ് ഇല്ലെങ്കിൽ ഒന്നുമില്ല, ഒരു 2 ടേബിൾ സ്പൂണ് നമ്മൾ വെളുത്ത എള്ള് നന്നായി റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വെജിറ്റബിൾ ഓയിലിൽ അരച്ചെടുക്കുക. ഇത്രേ ഉള്ളൂ കേട്ടോ, നല്ല സിമ്പിൾ ആണ്. ഓക്കെ, ഞാൻ അതിന്റെ പേസ്റ്റ് ഇതാ അപ്പൊ ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് തഹീന പേസ്റ്റ്. അതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ, 3-3.5 ടേബിൾ സ്പൂൺ വരെ നമുക്ക് എന്തിടാം, കട്ട അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കണം. പിന്നെ അതുപോലെ ഒരു ചെറിയ 2 വെളുത്തുള്ളിയാണ്, ചെറുതായി പൊടി പൊടിയായിട്ട് അരിഞ്ഞാണ്. അത് അധികം ആയി പോവരുത്, കുത്തും ഇതിന്റെ ടേസ്റ്റ്. പിന്നെ ആ ടേസ്റ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാന് 1/2 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങ നീരാണ്. അതിൽ ഞാൻ ഒരു കളറിന്, നമ്മുടെ സോസിന് ഒരു കളർ മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂണ്, കാശ്മീരി ചില്ലി പൗഡർ 1/2 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങ നീരിൽ മിക്സ് ചെയ്ത് വെച്ചാണ്, അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്കില്ലേ, ഭയങ്കര ടൈറ്റ് ആയിക്കണ്ടോ, കട്ടിയാണ്. അപ്പൊ ഇത്തിരി ചുടുവെള്ളമാണ്, തഹീന പേസ്റ്റ് നമ്മൾ ചുടുവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു കൺസിസ്റ്റൻസി ആയി മാറും. നല്ലൊരു തിക്ക്, ആവശ്യത്തിന് മാത്രം കുറച്ച് ചെറിയ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളെ സോസ് കണ്ടോ, നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞത്, തഹീന സോസ് ചെറിയ ചുടുവെള്ളം ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്താൽ ഇതുപോലെ കിട്ടും. ഇനിയിതാ ഞാൻ ആവശ്യത്തിന് ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ. ഈ മുളക് പൊടി ഞാൻ ചെറുനാരങ്ങ നീരിൽ മിക്സ് ചെയ്ത് തികച്ചും ഓപ്ഷനലാണ് കേട്ടോ. ചെറിയൊരു എരിവും ഉണ്ടാവും, നല്ലൊരു കളറും ആയിരിക്കും സോസിന്, അതിനു വേണ്ടി മാത്രമാണ്. ഞാൻ കാശ്മീരി ചില്ലി പൗഡറോ, അപ്പൊ അത്ര എരിവും ഉണ്ടാവില്ലല്ലോ, അപ്പൊ നല്ലൊരു കളറും കിട്ടും. ഓക്കെ, ഇപ്പൊ നമ്മളെ സോസ് റെഡിയാണ്. ഞാനൊരു കട്ടിംഗ് ബോർഡിലേക്ക് നമ്മളെ ചിക്കനും കാപ്സിക്കും ഇട്ടിട്ടുണ്ട്. ഈ ചിക്കൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത്, ഇങ്ങനെ തന്നെ ഇടുന്നതിനും കുഴപ്പമില്ല, ഞാൻ ചെറുതായിട്ടൊന്നൊന്ന് കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണ്ടേ. നിങ്ങൾക്ക് അങ്ങനെ തന്നെ നമ്മളെ സാൻഡ്വിച്ചിൽ മിക്സ് ചെയ്യുന്നതിനും ഒരു കുഴപ്പമില്ല കേട്ടോ. ചെറിയ പീസായിട്ടാണ് ആദ്യം കട്ട് ചെയ്ത്, എന്നാലും ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കട്ടെ. ഇനി നമ്മുടെ ഷവർമ സാൻഡ്വിച്ച്, ഷവർമ പിസ സാൻഡ്വിച്ച് സെറ്റ് ചെയ്യാം. അതിനിതാ ഞാൻ ഇതുപോലുള്ള നമ്മുടെ വെള്ള കുപ്പൂസ് ഇല്ലേ, അതാണ് എടുത്തത്. അത് 2 എണ്ണം എടുത്തിട്ടുണ്ട്, നമുക്ക് അടിയിൽ വെച്ചെടുക്കാം. ഞാൻ അതിന് ആദ്യം ഒരു തട്ടെടുത്തിട്ടുണ്ട്, ഞാൻ ഓവനിലും ചെയ്ത് കാണിച്ചുതരാം, സ്റ്റൗ ടോപ്പിലും ചെയ്ത് കാണിച്ചുതരാം. ഇതുപോലെ ഞാൻ ഒരു തട്ടെടുത്തിട്ടുണ്ട്, കുറച്ച് ഓയില് തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കരിഞ്ഞു പോവാതിരിക്കാൻ ഇതിന്റെ മേലേക്ക് നമുക്കൊരു ബ്രെഡ്, ഒരു പീത്ത ബ്രെഡ് എന്ന് പറയൂലേ, നമ്മളെ ഷവർമ കുബൂസ് കട്ടിള്ള ആ വെള്ള കുബൂസ്, അതിന്റെ മേലെ ഞാൻ ഇത്തിരി ഇതാ നമ്മളെ കെച്ചപ്പും ചില്ലി സോസും കൂടി മിക്സ് ചെയ്താ. ഇതിൽ കാണുന്നുണ്ട് ചില്ലി ഫ്ലേക്സ്. ഇനിയിപ്പൊ എല്ലേ കെച്ചപ്പ് ഒഴിച്ചിട്ട് ഇത്തിരി ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടെ. ഇനി ഞാൻ ഇതിന്റെ മേലെ, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ, ഒത്തിരി ഒറിഗാനോ അവിടെ ഇവിടെ ഇട്ട് കൊടുക്കണ്ടേ. നമ്മളെ ഷവർമ പിസ സാൻഡ്വിച്ച് അല്ലേ, അപ്പൊ രണ്ടിന്റെയും കൂടി ഒരു ടേസ്റ്റ് വന്നോട്ടെ. അപ്പൊ ഇത്തിരി ഒരിഗാനോ ഇത്തിരിട്ട് കൊടുത്ത്, ഇനി നമ്മൾ ഇതിന്റെ മേലേക്ക് നമ്മളെ ചിക്കന്റെ കൂട്ട് വെച്ചെടുക്കാം. ഇനി ഇതാ നമ്മളെ ചിക്കന്റെ കൂട്ടില്ലേ, അത് ഇട്ട് വെക്കേ. അധികം തട്ടത്തേക്കല്ലാണ്ട് എല്ലാ ഭാഗത്തും കണ്ടോ, ഇതുപോലെ നമ്മുടെ ചിക്കൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് എല്ലാ ഭാഗത്തും ആക്കി വെച്ചെടുക്കേ. ഞാൻ ഇതിന്റെ മുകളിലെ മുകളിലേക്ക് ഇതാ നമ്മളെ സോസ് ഇല്ലേ, സോസ് ഒഴിച്ചെടുക്കാണേ. ഇനി ഇതിന്റെ മേലെ അതാ സോസും ഇട്ട്, ഇതിന്റെ മേലെ നമ്മള് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതാ ചീസ് ഇട്ട് കൊടുത്തു. ഇനി ഇതിന്റെ മേലെ ഞാൻ ഇത്തിരി ഇതാ നമ്മളെ വറ്റൽ മുളക് ചതച്ചല്ലേ, ചില്ലി ഫ്ലേക്സ് ഇത്തിരി അവിടെ ഇവിടെയൊക്കെ ഇട്ട് കൊടുക്കട്ടെ. ഇനി നമുക്ക് ഇത് നമ്മളെ അടുത്ത കുബൂസ് വെച്ചിട്ട് കവർ ചെയ്യാം. നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന്റെ മേലെ വീണ്ടും ഞാൻ കുറച്ചുകൂടി ചീസ് ഇട്ട് കൊടുക്കാം. ഇതാ മുകളിലും ഞാൻ കുറച്ച് ചീസ് ഇട്ട് കൊടുത്ത്, ഞാൻ കുറച്ച് നമ്മളെ നേരത്തെ സോസ് ഇല്ലേ ഷവർമ സോസ്,
ഇത് കുറച്ച് ഇതില് ഇട്ടുകൊടുക്കട്ടെ. അതോടൊപ്പം തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് പച്ചമുളക് ചതച്ചത് ഇട്ടുകൊടുക്കാം. ഒത്തിരി ഉണ്ടെങ്കിൽ ഒത്തിരി ഒറിഗാനോ ഇട്ടുകൊടുക്കുക കേട്ടോ. കുറച്ച് ഇതിന്റെ മേലെ ഒറിഗാനോ ഇട്ടുകൊടുക്കാം. ഇനി ഇത് ഒരു 180 ഡിഗ്രിയിൽ ഈ ചീസ് ഒന്ന് മെൽറ്റ് ആവുന്നവരെ, ബാക്കിയൊക്കെ നമ്മൾ എന്താല്ലേ ചീസ് മെൽറ്റ് ആവുന്നവരെ 180 ഡിഗ്രിയിൽ ഒരു 5-8 മിനിറ്റ് കൊണ്ട് എന്തായാലും ആവും. അത് ചീസ് ടൈം ഞാൻ പറയുന്നില്ല, ഓരോ ഓവൻ അനുസരിച്ചിരിക്കും. ചീസ് മെൽറ്റ് ആവുന്നവരെ മതി കേട്ടോ. വെക്കാം. ഇതുപോലത്തെ ഒരു 4 സെറ്റ് നമുക്ക് നമ്മളെ ഈ ചിക്കനോട് ചെയ്തെടുക്കാൻ പറ്റും. ഇതാ ഞാൻ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ചെടുക്കട്ടെ. ഇതാ ഇത് ഞാൻ ഇവിടെ ഒരു ഫ്രൈ പാന് പ്രീഹീറ്റ് ചെയ്യാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെച്ചെടുക്കട്ടെ. ഫ്രൈ പാനിൽ ഞാൻ ചെറുതായിട്ട് എണ്ണ ഇത്തിരി തടവി കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഞാൻ ഇത് വെച്ചെടുക്കട്ടെ. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് ആ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആകുന്നത് വരെ വെക്കാട്ടോ. ഇതാ കണ്ടോ, ചെറിയ തീയിലേ വെക്കാവൂ കേട്ടോ. ഇതാ നമ്മളെ തവയിലുള്ളതും ചീസൊക്കെ മെൽറ്റ് ചെയ്ത് ആയിണ്ട്. ആ ഒരു ബ്രൗൺ കളറിൽ തവയിലേക്ക് അത്രേ വരുള്ളൂ. അതാ എന്നാലും ചീസ് സൈഡിലൊക്കെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കണ്ടോ. രണ്ട് നമ്മൾ ഓവൻ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല, രണ്ടിലും നമുക്ക് ചെയ്യാട്ടോ. അപ്പൊ എല്ലാരും കണ്ടല്ലോ. ഇതാ കണ്ടോ, നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡിയാണ് കണ്ടോ. ചീസൊക്കെ നന്നായി മെൽറ്റ് ചെയ്ത് നമുക്കതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കട്ട് ചെയ്ത് കണ്ടോ, നല്ല അടിപൊളിയാ കണ്ടോ. ഉള്ളില് നല്ല ജ്യൂസി ചീസി എല്ലാം ആയിട്ട് നല്ല അടിപൊളിയാണ്. എല്ലാരും ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യ, ലൈക്ക് ചെയ്യ, കമന്റ് ചെയ്യ, വീഡിയോ കാണുക. താങ്ക് യു.